അസ്സലാമു അലൈക്കും. സൺഡേ വ്ളോഗിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുട്ട ബിരിയാണിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളിയൊരു ബിരിയാണിയാണ്. വെച്ച് നോക്കി കഴിച്ച് നോക്കി അഭിപ്രായം ഫീഡ്ബാക്ക് ഒക്കെ തരണം. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഇത് ഈ കപ്പിന് 3 കപ്പ് അരിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ജീരകശാല അരിയാണ്. അപ്പം നിങ്ങളേത് അരിയാണെങ്കിൽ അതെടുക്കാം. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ഈ അരി എടുത്തതാണ്. അല്ല, റേഷൻ അരി കൊണ്ട് വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത് 1 മണിക്കൂർ നേരത്തെ വെള്ളത്തിയിട്ട് കുതിർത്തിട്ട് വേണം അങ്ങനെ ചെയ്യാൻ. പിന്നെ വേണ്ടുന്നത് 3 സവാള, മീഡിയം സൈസ് 3 സവാള ഞാനിവിടെ നൈസായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ്, ചെറിയ പീസസായിട്ട് അരിഞ്ഞ് അതും ഇവിടെ വെച്ചിട്ടുണ്ട്. 4 പച്ചവളം എടുത്തിട്ടുണ്ട്. എരിയുള്ള പച്ചവളമാണെങ്കിൽ ഇത് 4 എണ്ണം മതി, അല്ലെന്നുണ്ടെങ്കിൽ ഒരു 6 എണ്ണം വരെ ആവാം അത്. പിന്നെ ഇത്രയുള്ള ഒരു ഇഞ്ചി, ഈ 4-5 പീസ് വെളുത്തുള്ളി, അത് വലുപ്പമുള്ളതാണെങ്കിൽ അതുപോലെ, ചെറുതാണെങ്കിൽ അതുപോലെ എണ്ണം കൂട്ടിക്കൊള്ളണം. പിന്നെ ഈ നാരങ്ങ, ഉണക്ക നാരങ്ങയാണ്, അത് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഒഴിവാക്കാം. അത് പിന്നെ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാൻ ഇടുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ മാഗിയുടെ ക്യൂബ്, അതും ഈ പറഞ്ഞതുപോലെ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അതങ്ങനെ. പിന്നെ ഇത്ര മല്ലിയില, ഇതിൻ്റെ കൂടെ പുതിനയിലയും വേണമായിരുന്നു, പക്ഷേ പുതിനയില ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. പിന്നെ മസാല എന്ന് പറയുന്നത് പെരിഞ്ജീരകം, ഇത് ചെറിയ ജീരകം, സാജീരകം എന്ന് അത്. പിന്നെ ഗ്രാമ്പു, 3 ഏലക്ക, ഇത്രയുള്ള 1 തക്കോലം, ഈ 2 പീസ് പട്ട. ചോറ് വയ്ക്കുമ്പോൾ അതിൽ ചേർക്കാനാണ് ഈ 1 മുറി നാരങ്ങ. മുട്ടയ്ക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്പം ചിക്കൻ ഇല്ലാത്തവർക്ക് പെട്ടെന്ന് ചിക്കൻ വാങ്ങിച്ചൊരു ബിരിയാണി തിന്നാൻ കൊതി തോന്നിന്നിട്ട് ചിക്കൻ വാങ്ങി ബിരിയാണി വയ്ക്കാം, അല്ലെങ്കിൽ ബീഫ് വാങ്ങി ബിരിയാണി വയ്ക്കാനോ പറ്റാത്തവർക്ക് പെട്ടെന്നൊരു ബിരിയാണി തിന്നാൻ കൊതിയായാലും, അല്ലെങ്കിൽ മക്കളൊക്കെ ബിരിയാണി തിന്നണമെന്ന് കൊതി പറയുമ്പോൾ, നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. മുട്ട ബിരിയാണി അപ്പോൾ ഇതൊക്കെ എൻ്റേതായ സ്റ്റൈലിൽ ഞാനൊന്ന് ഉണ്ടാക്കി കാണിക്കാം. ഞാൻ വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിന് കണക്കായി ഉപ്പിടട്ടെ. ഞാൻ അടുപ്പ് വയ്ക്കുന്ന വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് മുട്ട വേണം. മുട്ട വെന്ത് കഴിയുമ്പോഴും ആ അടുപ്പിൻ്റെ മകൾ ഉള്ളിയൊക്കെ റെഡിയാക്കി എടുക്കാം. ഞങ്ങൾ 3 പേരേ ഉള്ളൂ ഇത് കഴിക്കാൻ, പക്ഷെ ഞങ്ങൾ അയലത്തുള്ളവർക്ക് കൂടെ കൊടുക്കാമെന്നുള്ള കണക്കൂട്ടലിലാണ് ഇപ്പോൾ 5 മുട്ടയ്ക്ക് ചെയ്യുന്നത്. പച്ചവളവും മല്ലിയിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും തൈരും കൂടെ ചേർത്താണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു സ്പൂണിന് 1 സ്പൂണ് തൈര് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് ചോറ്റിൻ്റെ വെള്ളത്തിലിടാൻ കുറച്ച് മല്ലിയില മാറ്റി വെച്ചിട്ട് ഇത് മല്ലിയിലയും ഇട്ട് ഈ വെളുത്തുള്ളി ഇഞ്ചി ഇതൊന്ന് കട്ടി ചെയ്തിട്ട് എടുക്കാം. പച്ചമുളക്, മസാലയുടെ പകുതി വീതം പകുതി കൂടി ഇട്ട് അരക്കാനുണ്ട്. ഇട്ട് എല്ലാം കൂടെ അരച്ചൊരു പേസ്റ്റാക്കി എടുക്കാം. ചൂടായി തുടങ്ങിയപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് മസാലകളെടുത്ത് വെച്ചിരിക്കുന്നതല്ല. നമുക്ക് നാരങ്ങയിട്ട് ഇത് നാരങ്ങയൊക്കെ Thank you.
masala ready aaki sunflower oil aanu sunflower oil athana yan idu ready aakunnathu appo idine ee thavikku oru 1/2 thavi enda ee alavu thavikku oru 1/2 thavi sunflower oil yan adile ozhichittundu enna inga choodaatte appo enna ivda choodaayittunde ee savala idu ഇവിടെ റെഡിയായി അന്ന് തോലെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട് എസൻസുകളൊന്നും ചേർക്കാണ്ട് നല്ല സൂപ്പറായിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനതിന് ഒരു 5 മിനിറ്റ് അതങ്ങനെ ഇവിടെ കിടക്കട്ടെ, അടച്ച് വെച്ചിരിക്കാം. ഞാൻ എടുത്തിട്ട് സെർവ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കാം.